സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. ഇന്ന് ഞാൻ റോസ ഡെമൻസീന റോസേസിയെ ഫാമിലിയിലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള റോസാപ്പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഓർണമെന്ററി ഫ്ലവറാണ്. എന്നാൽ കൂടി ഒരുപാട് ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. പുരാതന കാലം മുതലേ റോസാപ്പൂക്കൾ പ്യൂരിറ്റിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്. ഇത് പെറ്റി ഫ്ലവർ മാത്രമല്ല, ഇതിൽ ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. ഇത് കൂടുതലായി ഉപയോഗിക്കുന്ന സൗന്ദര്യ സംരക്ഷണ ഇൻഡസ്ട്രിയിലാണ്. പല റോസ് വാട്ടർ ഉൽപ്പന്നങ്ങളിലും പ്രധാന ഘടകമാണ് റോസ് ഡെമൻസീന. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇറിറ്റേഷനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി മൈക്രോബിയലാണ്. അതുപോലെ തന്നെ നമുക്ക് റെഡ്നെസ്, സ്കിന്നിലുണ്ടാകുന്ന റെഡ്നെസ് ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് മുഖത്തെ സ്കിന്നിലെ പോർസ് കുറയ്ക്കാൻ സഹായിക്കുന്നു, സ്കിന്നിലെ ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. റോസ് എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ക്രീം ഡ്രൈനെസ്, ഇൻഫ്ലമേറ്റഡ് സ്കിൻ, റെഡ്നെസ്, സ്കിന്നിലെ ഇറിറ്റേഷൻ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. റോസ് വാട്ടർ നിർമ്മിക്കുന്നത് ഫ്രഷ് റോസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നിറമില്ലാത്തതും സുഗന്ധവുമുള്ളതായിരിക്കും, ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. ഇതിൻ്റെ മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ശരീരത്തിന് രക്തശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു, കുടലിലെ അൾസർ, ഡയറിയ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് ബ്ലഡ് ടോണിക്കാണ്, ക്ലൻസിംഗ് ആണ്, ഡയജസ്റ്റീവ് സ്റ്റിമുലൻ്റ് ആണ്, നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു, ലിവർ ബൈൽ പ്രൊഡക്ഷനെ കൂട്ടുന്നു, തന്നെ ആർത്തവ ചക്രത്തെ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. റോസിൻ്റെ ഇതളുകൾ പേസ്റ്റാക്കി ദേഹത്ത് പുരട്ടുന്നത് നമ്മുടെ ശരീരത്തിന് വിയർപ്പ് നിയന്ത്രിക്കുവാനും ഒരു ഗുഡ് സ്മെൽ ലഭിക്കുവാനും സഹായിക്കുന്നു. റോസ് പൂവിൻ്റെ ഇതളുകൾ നിൽക്കുന്ന റോസ് ഹിപ്പിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സിട്രിക് ഫ്രൂട്ട്സിനെക്കാട്ടും 3 times അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. റോസിൻ്റെ ഇതളുകൾ ഉണക്കിയത് 5 grams പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഡ്യൂഡിനൽ അൾസർ, ഗ്യാസ്ട്രൈറ്റിസ് എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. റോസ് പെറ്റൽ എക്സ്ട്രാക്ട് ബേണിംഗ് സെൻസേഷൻ, കണ്ണിലെ ബേണിംഗ് സെൻസേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഐ ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിക്കും, ഐ വാഷ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് IBS, ഡയറിയ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഹൃദയമാണ്, ഇത് കാർഡിയാക് ടോണിക്കാണ്, ഹൃദയത്തിന് വളരെ നല്ലതാണ്. ഇത് കൂളൻ്റ് ആണ്, നമ്മുടെ ശരീരത്തെ പിത്തയെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. റോസ് പെറ്റൽ ഉപയോഗിച്ച് ഹെർബൽ ടീ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ഡ്രൈ ആയ റോസ് പെറ്റൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറുന്നത് വരെ അതിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം അരിച്ചെടുത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് അസിഡിറ്റി, ശരീരത്തിലെ പുകച്ചിൽ, വായിലെ ഡ്രൈനെസ് എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. ഇനി അടുത്തൊരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.